ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആകാശ് കാസറോഡാണ്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കാസറോണി സ്റ്റൈൽ ഉലുവാമണിയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം ഗൈസ്. അപ്പോൾ ഞങ്ങൾക്ക് അത് എന്താണെന്നൊന്ന് കണ്ടു നോക്കാം ഗൈസ്. വരൂ. അപ്പോൾ ഇങ്ങോട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്, ഉലുവ എടുത്തിട്ടുണ്ട്, കുറച്ച് വെള്ളത്തിലിട്ടിട്ട് പൊതിർത്തിച്ച് വെച്ചിട്ടുണ്ടെന്ന്. പിന്നെ അതിന് വേണ്ടിയിട്ട് അരി എടുത്തിട്ടുണ്ട്. പിന്നെ അരമുറി തേങ്ങ ചിരകിയിട്ടുണ്ട്. അരിയെല്ലാം കവിറ്റ് വെച്ചതാണ്. അപ്പോൾ ഇനി ഇത് മിക്സിയിലിട്ടിട്ട് അരിച്ചെടുക്കണം ഞങ്ങൾക്ക്. അപ്പോൾ മിക്സി ഗൈസ് വരും, ലെറ്റ്സ് ഗോ. ആദ്യം ഞങ്ങൾ ഉലുവയാണ് ഇടുന്നത്. ഉലുവണ്ട് ഗൈസ് തേങ്ങ. ഞാൻ ഉലുവ എടുത്ത തട്ടയിൽ തന്നെ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് കുറച്ച്. ഓ, ഞങ്ങൾക്ക് ഇതായിരിക്കാം ഗൈസ്. മൊതിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇതിലേക്ക് ഞങ്ങൾക്ക് ഇനി അരിയിടേണ്ടതാണ്. ഉപ്പിടുന്നു ഗൈസ്, ഞാൻ ഒരു സ്പൂൺ ഉപ്പിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇതൊന്ന് അരിക്കാം ഗൈസ്. മുറിഞ്ഞിട്ടുണ്ട് ഗൈസ്, മുറിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഗൈസ്. അതല്ലേ, ഒന്ന് ഫുള്ളായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഗ്യാസ് കത്തിച്ചിട്ടില്ല. കാസർഗോഡ് ഭാഷയിൽ ഇത് വെല്ലമാണ് ഗൈസ്, ഇത് വെല്ലമാണ്. അപ്പോൾ ഇതിനെ എന്താ പറയുക, ശർക്കരയാണ്. അപ്പോൾ ശർക്കര ഞങ്ങൾക്ക് ഇടാം ഗൈസ്. വെല്ലം വന്നു കഴിഞ്ഞാൽ ശർക്കര എരിവിരില് മണം കരപ്പിടും. അപ്പൊ നന്നായിട്ട് ഒന്ന് കലക്കി കൊടുക്കണം ഗൈസ്. ഗൈസ് ഞങ്ങള് ഇത് മണ്ണി സെറ്റായിക്കൊണ്ട് വരുന്നുണ്ട് ഗൈസ്. എല്ലാം കലക്കി കൂട്ടി എടുത്തു ഗൈസ്. ഇത് മത്സരമാണ്, ഇത് അടിക്ക് പിടിച്ചാങ്കിൽ എന്നെ കൊന്നിട്ട് വെക്കും ഗൈസ്. ഇതിൽ രണ്ട് മൂന്ന് വെള്ളത്തിന്റെ പീസ് ഉണ്ട് ഗൈസ്, നേരെ മണം അലിഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് വീട് എന്തപ്പോ എടുത്ത് കഴിക്കാം ഗൈസ്. ഇതാണ് ഗൈസ് ഉലുവാമണ്ണി, കണ്ടിട്ടുണ്ടാവും. നല്ല മറ്റേ തേൻ ഗൈസ്, നല്ല മണം കണ്ടത്. അപ്പോ ഞാൻ ഈ യുദ്ധത്തിൽ ജയിച്ചിരിക്കുന്നു ഗൈസ്. ഇത് റെഡിയായി ഗൈസ്, റെഡിയായി. അപ്പോ ഞങ്ങൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഗൈസ്. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇത് ഞമ്മക്ക് ഇനി ഇതിനി ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഗൈസ്. ഞങ്ങൾക്ക് പ്ലേറ്റിലേക്ക് ഇടാം ഗൈസ്. നെയ്യ് പുറത്തി കഴിഞ്ഞ് ഗൈസ്, പ്ലേറ്റില് ഇട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇത് തണിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോ ഇതിന്റെ ടേസ്റ്റ് നോക്കാം. നല്ല കിടുക്കാച്ച സാധനമാണ് ഗൈസ്. അപ്പോ ഈ സാധനം നിങ്ങളെ വീട്ടിലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ഉണ്ടായി, നല്ല ഒരു എവിടെ കിട്ടാത്ത സാധനമായിരിക്കും ഇത്. അപ്പം
ഇത് ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ഇടണം. ഇത് തിന്നവർ കഴിച്ചവർ അപ്പോ കമന്റ് ബോക്സിൽ കമന്റ് ഇടണം. അപ്പോ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഞാനിടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി പിന്നീട് കാണാം.